മതന്യൂനപക്ഷ ങ്ങൾക്കിടയിൽ ബിജെപിക്ക് ഇപ്പോൾ വ്യാപക സ്വീകാര്യതയുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ബിജെപിയിൽ അംഗത്വം സ്വീകരിച്ചവർക്ക് കോട്ടയത്ത് നൽകി സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കിടയിൽപ്പെട്ട പ്രമുഖ കുടുംബങ്ങളിൽ നിന്നും 80 ഓളം പേർ ബിജെപിയിൽ ചേർന്നുവെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ പാർട്ടികളിലും കർഷക സംഘടനകളിലും ഒക്കെ പ്രവർത്തിച്ച 80 ഓളം പ്രമുഖമായിട്ടുള്ള മതന്യൂനപക്ഷ കുടുംബങ്ങളാണ് ഇപ്പോൾ ബിജെപിയിൽ ചേർന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഞാൻ വൈകിട്ട് 15 ജില്ലയിലേക്കാണ് പോകുന്നത്. അവിടെയും നിരവധി ആളുകൾ പാർട്ടിയിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് പ്രമുഖരായിട്ടുള്ള പല രാഷ്ട്രീയ നേതാക്കളും പാർട്ടിയിൽ ചേരാനുള്ള താല്പര്യം അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിന് ശേഷം വ്യാപകമായ രീതിയിൽ ബി ജെ പിയിലേക്ക് പുതിയ ആളുകളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ക്യാമ്പയിൻ, ഒരു ന്യൂ ജോയിനിങ് ക്യാമ്പയിൻ ഞങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും അത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അവരെയെല്ലാം പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിൽ വലിയൊരു വഴിത്തിരിവായിട്ട് മാറുന്ന ഇത്തവണ. ഏതാണ്ട് ഞങ്ങൾ യുവം എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺക്ലേവ്, അതൊരു രാഷ്ട്രീയമായിട്ടുള്ള പരിപാടിയല്ല, പക്ഷെ ആ പരിപാടിയിലേക്ക് വലിയ തോതിലുള്ള സ്വീകാര്യതയാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ വഴി പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതലുള്ള സംഖ്യയിലാണ് ആളുകൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ ധാരാളമായിട്ട് ആ പരിപാടിക്ക് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആകെ നോക്കുമ്പോൾ വളരെ വലിയൊരു മാറ്റം, പ്രത്യേകിച്ചും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നിരാശനയല്ല, കേരളത്തെ കുറിച്ച് നല്ല ആശ കൂടുതലുള്ള, അതായത് കേരളം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന, കേരളത്തിന്റെ ഭാവിയെ കുറിച്ച് വളരെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ആളുകളാണ് ഞങ്ങൾ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത്. അത് കേരളത്തിനും അതുപോലെ ഈ നാട്ടിലെ ജനങ്ങൾക്കും വളരെയധികം പ്രയോജനകരമായ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് പ്രത്യാശയോടെ നോക്കിക്കാണുന്ന ഒരു വിഭാഗത്തെയാണ് ഞങ്ങൾ പാർട്ടിയിൽ സ്വീകരിക്കുന്നത്. റബ്ബറിന്റെ വിലയിൽ ഇപ്പൊ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും, കാരണം ഈ സ്വാഭാവിക റബ്ബറിന്റെ വില വർദ്ധിച്ചപ്പോ, അല്ല തീരുവ കുറച്ച് കൂട്ടിയപ്പോ കമ്പനികള് കോമ്പൗണ്ട് റബ്ബർ അതിന്റെ ഇറക്കുമതിയാണ് ചെയ്തത്. ഇപ്പോൾ കോമ്പൗണ്ട് റബ്ബറിനും തീരുവ കൂട്ടിയതോടുകൂടി ഒരു 3-4 മാസം കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ പ്രയോജനം കർഷകർക്ക് കിട്ടും, വിലവർദ്ധന ഉണ്ടാകും. റബ്ബർ ബോർഡ് വളരെ സകാരാത്മകമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് റബ്ബർ ബോർഡിൻ്റെ പ്രവർത്തനം റബ്ബർ കർഷകർക്ക് വലിയ പ്രയോജനം ഉണ്ടാകുന്ന രീതിയിലേക്ക്, ഇന്ന് തന്നെ റബ്ബർ ബോർഡിൻ്റെ വലിയ സമ്മേളനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി തന്നെ ആ സമ്മേളനത്തെ ഓൺലൈനായിട്ട് അഭിസംബോധന ചെയ്യുന്നുണ്ട്. റബ്ബർ കർഷകർക്ക് പ്രയോജനകരമായിട്ടുള്ള ശരിയായ നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റാണ് റബ്ബർ കർഷകരെ പറ്റിച്ചത്, കാരണം 250 രൂപ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകിയിട്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ആരും മിണ്ടുന്നേ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. സംസ്ഥാന ഗവൺമെന്റും എന്തെങ്കിലും ഈ കാര്യത്തിൽ ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. തീർച്ചയായിട്ടും അതിന് ആസിയാൻ കരാറിന്റെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനത്തിൽ പ്രധാനമന്ത്രി തന്നെ വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തിൽ നിലപാടെടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ കർഷകരെ ബാധിക്കാനില്ല, ഇവരാണ് കർഷക വിരുദ്ധമായിട്ടുള്ള, രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള പല കരാറുകളിലും ഒപ്പിട്ടത്. റബ്ബറിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം മോദി സർക്കാരാണ് എന്തെങ്കിലും ഇടപെടൽ നടത്തിയത്. ഈ സംസ്ഥാനം ഭരിക്കുന്നവർ ഒരു ഇടപെടൽ നടത്തി. ഈ 300 രൂപ എന്ന് പറയുന്ന ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുമോ? കാര്യം പല സഭ ഒരാൾ തുടങ്ങി, പക്ഷെ അതിങ്ങനെ ഒരു മല പോലെ പലരും ആവശ്യപ്പെട്ടു. വെറും തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവര് ഒരു കാര്യത്തിലും എന്താണെന്ന് ചെയ്യാന്ന് ചോദിച്ചാൽ പ്രകടന പത്രിക 250 രൂപ വിലയാക്കുമെന്ന് പറഞ്ഞ് എന്ത് നോക്കിട്ടായിരുന്നു? റബ്ബർ കർഷകരെ ജോസ് കെ മാണി അതിന് മറുപടി പറയണം. ജോസ് കെ മാണിയുടെ പാർട്ടി അടക്കം റബ്ബറിന് 250 രൂപ വില വർദ്ധിക്കും, 250 രൂപ വിലയാക്കുമെന്ന് പ്രകടന പത്രികയിൽ എഴുതിയത് ആരോട് ചോദിച്ചിട്ടാണ്? BJP വഴി, മോദിയുടെ വഴി. അപ്പൊ അന്താണ് അവരുടെ പദ്ധതി? അത് ആദ്യം അവർ പറയട്ടെ. സ്റ്റേറ്റ് ഗവൺമെന്റിന് റബ്ബർ കർഷകരെ സഹായിക്കാൻ എന്താണ് നിലപാട്?